കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 4:1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ തങ്ങളെ തന്നെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ എണ്ണുവിൻ എന്ന് പറയുന്നു. ശുശ്രൂഷക്കാരിലും ഗൃഹവിചാരകന്മാരിലും അന്വേഷിക്കുന്നത് അവർ വിശ്വസ്തരായിരിക്കണം എന്നാണ്. ക്വീൻ വിക്ടോറിയയുടെ ബാല്യകാലത്ത് അറിയയിലായിരുന്നു അവൾ ഇംഗ്ലണ്ടിലെ കിരീടാവകാശി ആണ് എന്ന്. വിക്ടോറിയയുടെ അധ്യാപക ആ ഉന്നത പദവിക്ക് വേണ്ടി പരിശീലിപ്പിക്കുമ്പോൾ അവൾ വളരെ ലാഘവത്തോടെയാണ് പെരുമാറിയത്. അവൾ അവളുടെ പഠനത്തിൽ വേണ്ടത്ര ഗൗരവം കാണിച്ചില്ല. നിവൃത്തികേടുകൊണ്ട് ആ അധ്യാപകൻ അവസാനം പറയേണ്ടി വന്നു അവൾ ഭാവിയിലെ ഇംഗ്ലണ്ടിലെ കിരീടാവകാശിയാണ് എന്ന്. അതു കേട്ടതായ നിമിഷം തന്നെ അവളുടെ പെരുമാറ്റത്തിൽ വളരെയധികം മാറ്റമുണ്ടായി. അവൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നും അതിന് തന്നെ തന്നെ ഒരുക്കണമെന്നും അവൾക്ക് ബോധ്യപ്പെട്ടു. നാം നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധ്യമുള്ളവരും അത് വിശ്വസ്തരോടുകൂടെ നിറവേറ്റുന്നവരുമായിരിക്കണം. ഉത്തരവാദിത്വബോധമില്ല എങ്കിൽ നാം ഉദാസീനരായി തീർന്നേക്കാം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ഉത്തരവാദിത്വബോധമുള്ളവരും വിശ്വസ്തരായിരിക്കണം എന്നാണ്. ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം ഉത്തരവാദിത്വബോധമുള്ളവരും വിശ്വസ്തരുമായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. Thank you.